തിരുവമ്പാടിയിൽ കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. മുക്കം നീലേശ്വരത്ത് നിന്ന് കാണാതായ ആളുടേതാണ് മൃതദേഹമെന്നാണ് സൂചന. ഡി എൻ എ പരിശോധനയിലൂടെ മൃതദേഹം ആരുടേതാണെന്ന് തിരിച്ചറിയാനാവും. തിരുവമ്പാടി എസ്റ്റേറ്റിൽ ജീർണിച്ച നിലയിൽ മൃതശരീരം കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് തിരുവമ്പാടി പോലീസാണ് അന്വേഷണം ഊർജിതമാക്കിയത്. കഴിഞ്ഞ January 31 മുക്കം നഗരസഭയിലെ നീലേശ്വരം കാടംകുന്നിയിൽ നിന്ന് കാണാതായ യുവാവിനെ ചുറ്റിപ്പറ്റിയാണ് അന്വേഷണം. വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഇയാൾ ധരിച്ചിരുന്ന വസ്ത്രം കാവ്യമുണ്ടും പിങ്ക് ഷർട്ടുമാണ് എന്നാണ് ബന്ധുക്കൾ അറിയിച്ചത്. ഇത്തരത്തിലുള്ള വസ്ത്രാവശിഷ്ടങ്ങളും സംഭവസ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മൃതദേഹാവശിഷ്ടങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചു. ഡി എൻ എ പരിശോധനയിലൂടെ മാത്രമേ മൃതദേഹം ആരുടേതാണെന്ന് തിരിച്ചറിയാനാവൂ. മൃതദേഹം കണ്ടെത്തിയ സ്ഥലപരിസരവുമായി 3.5 മാസം മുമ്പ് കാണാതായ യുവാവുമായുള്ള ബന്ധം കണക്കിലെടുത്താണ് മൃതദേഹം ഇയാളുടേതാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നത്. യുവാവിനെ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി ബന്ധുക്കൾ നേരത്തെ മുക്കം പോലീസിൽ പരാതി നൽകിയിരുന്നു. താഴെ തിരുവമ്പാടി വാപ്പാട്ട് പേനക്കാവിന് സമീപം ശനിയാഴ്ച വൈകിട്ട് വിറക് ശേഖരിക്കാനെത്തിയ നാട്ടുകാരാണ് ജീർണിച്ച മൃതശരീരം കണ്ടെത്തിയത്. മാസങ്ങളുടെ പഴക്കമുള്ള തലയോട്ടിയും എല്ലിങ് കഷ്ണങ്ങളുമാണ് കാടുമൂടിയ സ്ഥലത്ത് കണ്ടെത്തിയത്. കഴുത്തിൽ തുണി കുരുക്കിട്ട നിലയിൽ ചെറിയ മരത്തിന് സമീപത്താണ് മൃതദേഹം കണ്ടത്. തുണിയും ജീർണിച്ച നിലയിലാണ്. തിരുവമ്പാടി SI KK ഹാഷിം, സീനിയർ CPOമാരായ KM അസീസ്, രാംജിത്ത് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. CTV പ്രാദേശിക വാർത്ത, തിരുവമ്പാടി.